composite cylinder. Like composite wall, composite sphere is also a material consisting of different layers. Different layer ആയിട്ട് arrange ചെയ്തിരിക്കുന്ന material. In the case of plain wall, it is called composite wall. Or it is composite cylinder. So it has all. The derivations and the problem is as same as what? Conduction wall. A plain wall. Hollow cylinder. Hollow cylinder, right? Composite cylinder. Composite cylinder, the name itself means that the it is a layer, it is a cylinder made up of different material or different layers of different material or different layers of same material or anything. That is, ഒരു മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൺ കവേർഡ് ബൈ അനദർ വൺ ആൻഡ് ഇറ്റ് ഇസ് കവേർഡ് ബൈ അനദർ വൺ, അങ്ങനെയുള്ള മെറ്റീരിയൽ ഉള്ള സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ദറ്റ് ഇസ് കോമ്പസിറ്റ് സിലിണ്ടർ. സോ ഹിയർ വി ക്യാൻ സി എ കോമ്പസിറ്റ് സിലിണ്ടർ. ദ ബ്ലൂ തിങ് ദ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ്സ് എ മെറ്റീരിയൽ ആൻഡ് ദ അതർ കളർ റെപ്രസെൻറ്റ് ദ അതർ മെറ്റീരിയൽ. ഒരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യുക. ദോ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, ഇൻസൈഡ് ലെയർ ആണിത്, ഔട്ട്സൈഡ് ലെയർ ആണിത്. ടോട്ടൽ ലെയർ ആണ് ഈ കാണുന്ന സിലിണ്ടർ. ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു മെറ്റീരിയൽ. ഹിയർ ഇറ്റ് ഈസ് സെയിം ആസ് എ ആൻഡ് ബി. സോ ആസ് ലൈക്ക് ഇൻ എ വാൾ, ആസ് ലൈക്ക് ഇൻ എ വാൾ വി ഹാവ് ടു മെറ്റീരിയൽ. ഹിയർ വാസ് ടു മെറ്റീരിയൽ കെ ആൻഡ് കെ ബി ആർ ടു കണക്ടിവിറ്റീസ്. എൽ വൺ ആൻഡ് എൽ ടു ആർ ടു, എൽ വൺ ആൻഡ് എൽ ടു ആർ ടു തിക്നെസ്. ആൻഡ് ഹിയർ ടി വൺ ആൻഡ് ടി ടു represents here T1, T2 and T3. Here T1 and T3 represent the inside and outside temperature. T2 represent the interface temperature. Here also T1 and T3 represent the inside and outside temperature. T3 represent the interface temperature. மாற்றங்கள் ഒന്നും ഇല്ല. Therefore the inside diameter is R1. Here it is R1. நான் இவ்வளவு காண்பிச்சிருக்கேன். பின்னோட்டிய தாய் R1 and second layer is R2 and third layer is R3. Okay, R1, R2, R3, and also T1, T2, T3. T1 is here, T1 inside temperature, T2 interface temperature, and T3 outside temperature, right? So convection would not occur. It is a problem considering the convection also. When I had to say, convection would be very important. Convection is not the same thing, right? As inside temperature is hot fluid, and outside temperature is cold air. And the cylinder is not the same. ഉള്ളിലൂട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ എടുക്കുക. അത് പുറത്തും വെള്ളം അകത്തും വെള്ളമല്ല, ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻസൈഡ് ദി സിലിണ്ടർ കൺസിഡർ. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ ഉള്ളിൽ വെള്ളം ഉണ്ടായിരിക്കും, പുറത്ത് എയർ ആയിരിക്കും അല്ലേ, സിലിണ്ടറിന് പുറമെ എയർ ആയിരിക്കും, റൈറ്റ്. സോ ഇറ്റ് ഈസ് ഹോട്ട് ഫ്ലൂയിഡ് ഇൻസൈഡ് ആൻഡ് കോൾഡ് എയർ ഔട്ട്സൈഡ്. ഹീറ്റ് ഇവിടുന്ന് ഇൻസൈഡ് ടു ഔട്ട്സൈഡ് റേഡിയലിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ, റേഡിയലിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഇൻസൈഡ് ദർ ഇസ് എ ടി എച്ച് എഫ്, ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഫോർ ദിസ് ഫ്ലൂയിഡ്. ആൻഡ് എച്ച് എച്ച് എഫ് ഇസ് ദി HHF is the inside and outside transfer coefficient, coefficient of convection, HHF of hot fluid, HCF of cold fluid, THF of temperature of hot fluid, TCF of temperature of cold fluid. அப்ப இവിടെ എന്തൊക്കെ ഉള്ളது? Inside there is hot fluid and temperature THF ഉണ്ട്. അകത്തുള്ള ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ THF. And ഈ ലെയറിലെ ടെമ്പറേച്ചർ ടി വൺ, സെക്കൻഡ് ലെയറിലെ ടെമ്പറേച്ചർ ടി ടു, തേർഡ് ലെയറിലെ ടെമ്പറേച്ചർ ടി ത്രീ, ആൻഡ് ദർ ആഫ്റ്റർ അറ്റ് ലാസ്റ്റ് പുറത്തേക്കുള്ള ഫ്ലൂയിഡ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടി സി എഫ് ഓഫ് എയർ ആണ്, വാട്ടറുള്ള എയർ ആണ്. ഓക്കെ, അതാണുള്ളത്. എ ആൻഡ് ബി ആർ ദി തെർമൽ കണക്റ്റിവിറ്റീസ് ഓഫ് ദിസ് മെറ്റീരിയൽ ആൻഡ് ദിസ് മെറ്റീരിയൽ. ഓക്കെ, ആർ വൺ ആർ ടു മാത്രം ഇൻസൈഡ് ഔട്ട്സൈഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ, സോറി റേഡിയസ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ്, ഫിഗർ വരക്കാൻ സിമ്പിൾ ആണല്ലോ. ഇവരെ കിട്ടുന്നില്ലെങ്കിൽ ഡാറ്റ ബുക്കിൽ സിമ്പിൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ ടി എച്ച് എഫ് ദി ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻസൈഡ് ദി സിലിണ്ടർ, ടി സി എഫ് ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഓർ അറ്റ്മോസ്ഫിയർ എയർ ആണ് എടുക്കുന്നത്. എ ഈസ് തെർമൽ കണക്റ്റിവിറ്റി ഓഫ് ലെയർ എ, കെ ബി ഈസ് ഓഫ് ബി, ടി വൺ ടി ടു ദി ടെമ്പറേച്ചർ ഓഫ് വൺ ടു ആൻഡ് ത്രീ അറ്റ് ദ പോയിന്റ്സ്. എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി കോമ്പസ് സിലിണ്ടർ. എൽ അധികം എടുക്കുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഏരിയ, നമ്മൾ ഏരിയ എടുക്കുന്നത് കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ യൂണിറ്റ് ആയിരിക്കുന്നത്. ഇതിലധികം പ്രോബ്ലംസിലും എൽ എടുക്കുന്നത് വൺ ആയിരിക്കും. മീൻസ് ഇതിലൊരു ലെങ്ത് കാണിക്കാനില്ല അല്ലേ, തിക്നെസ് എവിടെയും കാണിക്കാനില്ല. ഉണ്ട് തിക്നെസ്, ഉണ്ട് ദർ ഈസ് മീൻസ്
ഞാൻ കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. ബട്ട് ഇവിടെ എന്തില്ല, ലെങ്ത് കോമ്പോസിറ്റ് സിലിണ്ടർ നമ്മൾ യൂണിറ്റേജ് എടുക്കാം, പ്രോബ്ലം വരുമ്പോൾ മാത്രമേ കൺസൾട്ട് ചെയ്യുന്നുള്ളൂ, റൈറ്റ്? സോ ലൈക്ക് ഇൻ ഒരു ഇതെടുത്തേ, ഒന്ന് ശ്രദ്ധിച്ചേ. ഫോർ കോമ്പോസിറ്റ് സിലിണ്ടർ, ഫോർ കോമ്പോസിറ്റ് വാൾ, നമ്മളൊരു വാൾ കൺസൾട്ട് ചെയ്തു, മൂന്ന് ലെയറുള്ള വാൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ക്യൂ എൻ്ററിങ് ഈസ് ക്യൂ ലീവ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ടെമ്പറേച്ചർ ടി ടു ടി ത്രീ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഫോർമുല യൂസ് ചെയ്തു തരും. ക്യൂ വരുമ്പോൾ ദാറ്റ് ഈസ് ടോട്ടൽ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ദിസ് ഈക്വൽ ടു ക്യൂ ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ദിസ്. ക്യൂ ഈക്വൽ ടു യൂണിഫോംലി, അതായത് ഹീറ്റ് യൂണിഫോംലിയാണ് റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കൺസിഡർ ചെയ്തിട്ട് വി ആർ ടേക്കിംഗ് ദ ഓൾ ക്യൂ വാല്യൂ ആസ് സെയിം. അപ്പോൾ ഇവിടെ എന്താവും, T1 minus T2 divided by L by KA, L1 by KA1 equal to T2 minus T3 divided by L2 by K2, we അങ്ങനെ എടുക്കുന്നു. And therefore 3 itself, അങ്ങനെ അടുത്ത് 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 പോകല്ലേ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഓൾസോ കൺസിഡർ ദ സെയിം കേസ് ഇൻ ഹിയർ ഓൾസോ. ഇവിടെയും അങ്ങനെ എടുക്കാം, റൈറ്റ്? അവിടെ എടുക്കുന്ന എടുക്കുന്നു, അവിടേക്ക് എവിടെ എടുക്കാം, റൈറ്റ്? അപ്പോൾ ഈ അകത്തുള്ള ഫ്ലൂയിഡ് ആണ്, ഫ്ലൂയിഡ് ടു മിച്ചിൽ ഇവിടെ നടക്കുന്ന കൺവെക്ഷൻ, യെസ്, ഓക്കെ. ഇവിടെ അകത്തുള്ള ഫോൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ എടുത്തിരിക്കുന്നു, റൈറ്റ്? കൺസിഡർ എ ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ കോമ്പോസിറ്റ് സിലിണ്ടർ, അകത്തുള്ള ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ആ ഫ്ലോന്റെ ആ ഫ്ലോ വഴി ട്രാൻസ്ഫർ ഇവിടെ മെറ്റീരിയലിലേക്ക് വരുന്നെങ്ങനെയായിരിക്കും, ലൈക്ക് കൺവെക്ഷൻ, റൈറ്റ്? ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ടു എ മെറ്റീരിയൽ ഈസ് കൺവെക്ഷൻ. ഇവിടെ കൺവെക്ഷൻ ആണ്. ആൻഡ് ഹിയർ ടു ഇയർ കണ്ടക്ഷൻ, ആൻഡ് ഹിയർ ടു ഇയർ ഓൾസോ കണ്ടക്ഷൻ, ആൻഡ് ഹിയർ ടു എയർ ഇറ്റ് ഇസ് കൺവെക്ഷൻ, റൈറ്റ്? അകത്തുള്ള ഫ്ലൂയിഡ് നിന്ന് മെറ്റീരിയലിലേക്ക് വരുന്നത് കൺവെക്ഷൻ, ഹിയർ ടു ഹിയർ കണ്ടക്ഷൻ, ഹിയർ ടു ഹിയർ കണ്ടക്ഷൻ, ആൻഡ് ഹിയർ ടു ഔട്ട് സൈഡ് ഫ്ലൂയിഡ് കൺവെക്ഷൻ. പുറത്ത് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ കണ്ടക്ഷനിൽ അവസാനിക്കും, റൈറ്റ്? അങ്ങനെ കൺസിഡർ എടുക്കുകയാണ്. അപ്പോൾ എല്ലാൻ്റെയും ക്യൂ വാല്യൂ ഇക്വേറ്റ് ചെയ്യാണ്, അകത്തുള്ള ക്യൂ ഈക്വൽ ടു ക്യൂ ക്യൂ ക്യൂ, റൈറ്റ്? അപ്പോൾ നമ്മൾ പഠിച്ചു ഫോർ ഹോളോ സിലിണ്ടറിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്, അതിനൊരു ക്യൂ വാല്യൂ പഠിച്ചിട്ടുണ്ട്. സോ അതെടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, റൈറ്റ്? ഫസ്റ്റ് വൺ ഈസ് കൺവെക്ഷൻ ഇൻസൈഡ് ടെമ്പറേച്ചർ, ഇൻസൈഡിലേക്ക് വരുന്ന കൺവെക്ഷൻ. ദാറ്റ് ഈസ് ക്യൂ ഇക്വേഷൻ. ഇക്വേഷൻ എന്താണ്? ക്യൂ ഈക്വൽ ടു കൺവെക്ഷൻ്റെ എച്ച് ഇൻറ്റു എ ടി മൈനസ് ടി, അല്ലേ? ടി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് മൈനസ് ടി ഓഫ് കോൾഡ് ഫ്ലൂയിഡ്, അകത്തുള്ളത് മൈനസ് പുറത്തുള്ളത്, ടി ഇൻസൈഡ് മൈനസ് ടി ഔട്ട് സൈഡ്, ഇതല്ലേ? ക്യൂ ഈക്വൽ ടു എച്ച് ഇൻറ്റു എ ടി വൺ മൈനസ് ടി ടു, ഓക്കെ. അപ്പോൾ ഇവിടെ എടുക്കുന്ന എന്താണ്? അകത്തുള്ള ക്യൂ ഈക്വൽ ടു എച്ചിൻ്റെ എച്ച് എച്ച് എഫ് ആണ്, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ എച്ച് എഫ് ആണ്, ഇൻറ്റു ഏരിയ 2πRL ഏരിയ. ഞാൻ പറഞ്ഞു ഏരിയൻ്റെ വാല്യൂ ഹിയർ ഫോർ സിലിണ്ടർ ഇറ്റ് ഈസ് 2πRL, ആൻഡ് ഇൻസൈഡ് ടെമ്പറേച്ചർ ആണ്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് R1 ആണ്, ഫസ്റ്റ് റേഡിയസ് ഈസ് R1, ഓർ വി ആർ ടേക്കിംഗ് 2πR1 ഇൻറ്റു എൽ ഇൻറ്റു ടി എച്ച് എഫ് മൈനസ് ടി വൺ, അതായത് ഹോട്ട് ഫ്ലൂ ഇടുന്ന വണ്ണിലേക്ക്, ടെമ്പറേച്ചർ വണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ്, ടി എച്ച് എഫ് ടു ടി വൺ, ഓക്കെ അല്ലേ? സംശയമല്ലോ. ക്യൂ ഈക്വൽ ടു എച്ച് എച്ച് എഫ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഇൻസൈഡ് ടെമ്പറേച്ചർ ടു അവസ്ഥ, എവിടെ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ തുടങ്ങുന്നത്, എവിടത്തേക്കാണ് അവസാനിക്കുന്ന ആ ലെങ്ത്, ഒന്നാമത്തെ കൺവെക്ഷൻ ടു കണ്ടക്ഷൻ ഇവിടെ എത്തി. ഇനി ഈ ഇവിടുന്ന് ഫ്രം T1 to T2, ഓക്കെ, T1 to T2 ആണ് കണ്ടക്ഷൻ ആണ്. ദാറ്റ് ഈസ് എൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചത്, അതായത് ഫോർ സിലിണ്ടറാണ്, സിലിണ്ടറിലാണ് പഠിച്ചത്. എന്താണ് ക്യൂ ബൈ ഡെൽറ്റ ടി ആണല്ലേ, ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ ആണ്, ആർ എന്താണ് നമ്മൾ പഠിച്ചത് ഫോർ ഹോളോ സിലിണ്ടർ, ആർ ഈക്വൽ ടു ഫോർ സിലിണ്ടർ ഇറ്റ് ഈസ് ടി വൺ മൈനസ് ടു ബൈ എൽ എൻ ആർ ടു ബൈ ആർ വൺ ബൈ ടു ബൈ കെ എൽ ആണ്, റൈറ്റ്? ഇതൊക്കെ ഡാറ്റ ബുക്കിലുണ്ട്, റൈറ്റ്? സോ ഇവിടെ ഓൾസോ കെസ്റ്റേക്കണേസ് ടു ബൈ കെ എൽ ഇൻറ്റു ഏരിയ ഇൻറ്റു സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഡൗട്ട് പോകുന്നുണ്ട്, കാരണം ടു ബൈ കെ എൽ എന്നുള്ള വാല്യൂ മുകളിലേക്ക് എടുത്തിരിക്കുകയാണ്, 2πKL എന്നുള്ള വാല്യൂ മുകളിലേക്ക് എടുത്തിരിക്കുകയാണ്, 2πKL ഇതാണ് ഈ വാല്യൂ, ഇത് അടിയിലാണ് വരേണ്ടത് അല്ലേ, ക്യൂ ഈക്വൽ ടു നോക്കും, അത് അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്ത് കാണിച്ചു തന്നുള്ളൂ, കെ എ ഇൻറ്റു 2π ഇൻറ്റു T1 to T2 ആണ് അല്ലേ, T1 to T2, റൈറ്റ്? ഡിവൈഡ് ബൈ എൽ എൻ ആർ ടു ബൈ ആർ വൺ, ഓക്കെ. ഇതിൽ ആറിൻ്റെ വാല്യൂ എന്താണ്, ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ എൽ ബൈ കെ എ അല്ലേ, കണ്ടക്ഷനല്ലേ. നമുക്ക് ഇത് എങ്ങനെ എഴുതാം, ക്യൂ ഈക്വൽ ടു കെ എ ഇൻറ്റു ഡെൽറ്റ ടി ബൈ എൽ എന്ന് പറഞ്ഞാൽ ആ സെയിം അപ്ലിക്കേഷനോട് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ കൺസോ സിലിണ്ടർ, റൈറ്റ്? അപ്പോൾ സെക്കൻഡ് വൺ കണ്ടക്ഷനായി, തേർഡ് വൺ എന്താണ്, ഓൾസോ കണ്ടക്ഷൻ, റൈറ്റ്? T2 to T3 ഓൾസോ കണ്ടക്ഷൻ. അപ്പോൾ സെയിം സെക്കൻഡ് ഫോർ കെ ബി, കെ ബി ആണ്, കെ ഫോർ വൺ, കെ ബി ഫോർ ടു,
kb into 2 pi l into 2 pi l is constant. The length is not given. So you are taking length is constant. Length we consider cheyyanilla. Unit here edukkana 2 pi l into t2 to t3. T2 minus t3 divided by ln r3 by r2. Here r2 by r1 eduthu, here r3 by r2. Doubt illallo. Equal to last one. Last one means t3 to tcf. T3 to tcf is convection. Right? Appo same equation thanne convection equation. HCF on H cold fluid of 2 pi r3 interval. R3 interval varan kaaranam thana for last condition le ivda r1 r2 r3 ile radius r3 ile third one condition 2 pi into r3 interval into t3 minus t ccf doubt illallo namba convection le what we had done in namma repeat cheyan mumbai cheyda plane wall endu cheydu same repetition is done here. വ്യത്യാസമൊന്നുമില്ല ഇക്വേഷൻ മാറുന്ന എന്തുകൊണ്ടാണ് മാറുന്നത് വെച്ചാൽ സിലിണ്ടർ ആവുന്നു സോ ഏരിയ വിലിപ്പിക്കും ടു പൈ ആർ അങ്ങനെ ആർ ടി എച്ചിൻ്റെ വാല്യൂ മാറുകയാണ് ലൈക്ക് ആർ ടി എച്ചിൻ്റെ വാല്യൂ മാറുകയാണ് ഇതൊക്കെ ഇക്വേഷനൊക്കെ ഡാറ്റാ ബുക്കിലുണ്ട് ഓക്കെ ദെൻ നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ ചെയ്തപോലെ ആസ് വാട്ട് വി ഹാഡ് ഡൺ ഇൻ ലാസ്റ്റ് ഡെറിവേഷൻ എന്താണ് ഈ ഇക്വേഷൻസ് മാത്രം വെച്ച് ബാക്കി കപ്പറ കൊണ്ടുപോകും അല്ലേ ടി എച്ച് എഫ് ഈ ഇക്വേഷൻ ഇവിടെ വെക്കുന്നു ഈ ഇക്വേഷൻ ഇവിടെ വെക്കുന്നു ഈ ഇക്വേഷൻ ടി മൈനസ് ടി വെക്കുന്നു ഈ ഇക്വേഷൻ ടി ടു മൈനസ് ടി ഇവിടെ വെക്കുന്നു ഇക്വേഷനിൽ ഇടവും അങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കിയല്ലേ റീഅറേഞ്ച് ചെയ്ത ഓ ഇക്വേഷൻ നമ്മൾ ആ നാല് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കുന്നു വി ആർ കൺവേർട്ടിംഗ് ദ ഫോർ ഇക്വേഷൻ ഇൻ ടു ഫസ്റ്റ് വൺ ടി എച്ച് എഫ് മൈനസ് ടി വൺ ടി എച്ച് എഫ് മൈനസ് ടി വൺ ആക്കുന്നു സോ ഇറ്റ് വിൽ ബിക്കം ക്യൂ ബൈ എച്ച് എച്ച് എഫ് ഇൻ ടു ബൈ ആർ വൺ എൽ അങ്ങനെ നാല് ഇക്വേഷനും ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രം വെച്ച് ബാക്കിയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകും ടി എച്ച് എഫ് മൈനസ് ടി വൺ ഹിയർ ടി വൺ മൈനസ് ടി ടു ഹിയർ അങ്ങനെ ആകുമ്പോൾ ഇക്വട്ട് എല്ലാം ക്യൂ ആണല്ലോ ഇക്വട്ട് ക്യൂ ഇൻറ്റു എൽ എൻ ആർ ടു വി ആർ ഡിവൈഡ് ബൈ കെ എ ടു പൈ ആർ ലൈക്ക് ഹിയർ ആൻഡ് ലൈക്ക് ഹിയർ നാല് കണ്ടീഷനിലും ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് അത് ഈസ് ടേക്കിംഗ് എസ് ആർ എച്ച് എസ് സോ വി ആർ ഗെറ്റിംഗ് ഫോർ ഇക്വേഷൻസ് വൺ ടു ത്രീ ഫോർ കോമ്പസിറ്റ് ഡെറിവേഷൻ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക ഫോർ കോമ്പസിറ്റ് വാൾ സെയിം സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത് നാല് ഇക്വേഷൻ ഉണ്ടാക്കുന്നു അതിൽ ടി ടു മൈനസ് ടി ടു മാത്രം എടുത്ത് നോക്കുന്നു ആഡ് ചെയ്യുന്നു സോ ഹിയർ ആഡിങ് ദ ത്രീ ഇക്വേഷൻ ഫോർ ഇക്വേഷൻ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ അങ്ങനെ ആഡ് ചെയ്യുമെന്ന് സംഭവിക്കുന്നു ടി എച്ച് എഫ് മൈനസ് ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു പ്ലസ് ടി ടു മൈനസ് ടി ത്രീ പ്ലസ് ടി ത്രീ മൈനസ് ടി സി എഫ് ഹിയർ മൈനസ് ടി വൺ പ്ലസ് ടി വൺ ക്യാൻസൽഡ് മൈനസ് ടി ടു പ്ലസ് ടി ടു ക്യാൻസൽഡ് മൈനസ് ടി ത്രീ പ്ലസ് ത്രീ ക്യാൻസൽഡ് ദ റിമൈനിങ് ഇക്വേഷൻ ഈസ് ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് അതായത് ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ് അങ്ങനെ എടുക്കുന്ന ക്യൂവിൻ്റെ വാല്യൂ അല്ലേ അങ്ങനത്തെ എടുക്കുന്ന ടി എച്ച് ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ് ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് ഈക്വൽ ടു ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് ഈക്വൽ ടു എന്താണ് ഈ നാല് ഇക്വേഷൻ അല്ലേ ഇത് നാലും പ്ലസ് ചെയ്യണം റൈറ്റ് ദ കോമൺ ആൻഡ് കോമൺ ക്വാണ്ടിറ്റി ഹിയർ ഇറ്റ് ഈസ് ടു ക്യൂ ബൈ ടു പൈ എൽ ക്യൂ ബൈ ടു പൈ എൽ എന്നുള്ള ക്വാണ്ടിറ്റി എല്ലാ ഇക്വേഷനും ഉണ്ട് ക്യൂ ബൈ ടു പൈ എൽ ക്യൂ ബൈ ടു പൈ എൽ ക്യൂ ബൈ ടു പൈ എൽ റൈറ്റ് so the q by 2 pi l is taking outside and adding the four equation q by 2 pi l is taking outside and other is 1 by hhf into r1 plus 1 by ka by ln r2 by r1 plus 1 by kb by ln r3 by r1 plus 1 by hcf into r3 doubt illallo add you and q equal to nokki maati equation q equal to q alle kittandathu q equal to നാക്കി മാറ്റി this is q by 2 pi ന്റെ something term equal to thf minus tcf അല്ലേ so q equal to നാക്കി മാറ്റുമ്പോൾ right what will become 2 pi l into thf minus tcf ആവും ബാക്കി മോള് പോ അല്ലേ ഈ 2 pi l മോളിലേക്ക് പോ എന്നിട്ട് ഇത് അടിയിലേക്ക് വരും അപ്പോൾ 2 pi l into this term 2 pi l into this term by divided by this whole term okay ഓക്കെ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ദി ഹീറ്റ് കണ്ടൻഷൻ ഇക്വേഷൻ ഫോർ കോമ്പോസിറ്റ് സിലിണ്ടർ ഇതാണ് ഇക്വേഷൻ ക്യൂ ഇക്വൽ ടു ഇതിലെന്താ ടി എച്ച് എഫ് മൈനസ് ടി എസ് എഫ് വൺ ഡെൽറ്റ ടി അല്ലേ ടി എച്ച് എഫ് മൈനസ് ടി എസ് ഡെൽറ്റ ടി ക്യൂ ഇക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ ആണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ടോട്ടൽ ഇക്വേഷൻ എടുക്കുന്നത് ഫോർ ടി എച്ച് എഫ് മൈനസ് ടി എസ് എഫ് ഇക്വൽ ഡെൽറ്റ ടി അപ്പോൾ ആർ എന്താണ് ആർ ഇക്വൽ ടു ദിസ് ഡിനോമിനേറ്റർ ടേം ഡിവൈഡ് ബൈ ടു പൈ എൽ അല്ലേ
താഴത്തെ എല്ലാ ടേമും ഡിവൈഡ് ബൈ ടു പി. ടു പൈയിൽ അടി പോയി കഴിഞ്ഞാലാണ് ദിസ് ഹോൾ ഇക്വേഷൻ വിൽ ബിക്കം ദി ആർ ടി എച്ച് വാല്യൂ ഫോർ കോമ്പോസിറ്റ് സിലിണ്ടർ. ഇതെന്ത് കണ്ടീഷൻ ആണ്? ഹിയർ ഇറ്റ് ഈസ് കൺവെക്ഷൻ ആൻഡ് കണ്ടക്ഷൻ. പ്രോബ്ലത്തിൽ ചിലപ്പോൾ കണ്ടക്ഷനും കൺവെക്ഷൻ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഒരു ഹീറ്റ് ഒരു പൈപ്പിന്റെ അകത്തോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നു എന്ന് ചോദിക്കാം, ആൻഡ് ഔട്ട്സൈഡ് വാട്ടറിലാണെന്ന് ചോദിക്കാം. ഔട്ട്സൈഡും ഇൻസൈഡും വാട്ടർ ഉണ്ടെങ്കിൽ ഇൻസൈഡ് ടി സി ടി കോൾഡ് വാട്ടർ ഫ്ലൂയിഡും ഔട്ട്സൈഡ് കോൾഡ് ഫ്ലൂയിഡ് ആണ്. ഔട്ട്സൈഡ് മാത്രമേ ഉള്ളെങ്കിൽ ഔട്ട്സൈഡ് കോൾഡ് ഫ്ലൂയിഡ് തന്നെ, ഇൻസൈഡ് ആണെങ്കിൽ ഇൻസൈഡ് ഹോട്ട് ഫ്ലൂയിഡ്. സോ ഇഫ് ദർ ഇസ് എ കണ്ടീഷൻ വേർ ഓൺലി വൺ ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് ഗിവൺ, ഇൻസൈഡ് മാത്രമാണ് ഫ്ലൂയിഡ് കൊടുത്തതെങ്കിൽ ടി സി എഫ് മസ്റ്റ് ടി സി എഫ് അല്ല ടി എച്ച് എഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ്? പുറത്തുണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ടാവില്ല. ഫോർത്ത് ഇക്വേഷൻ ഇവിടെ ഉണ്ടാവില്ല, ചില മാത്രമേ ഉണ്ടാവും. ഇനി കണ്ടക്ഷൻ ഇല്ല, കൺവെക്ഷൻ മാത്രമേ ഉള്ളൂവെങ്കിലോ ഫസ്റ്റിന് ടേം ഉണ്ടാവില്ല. ഈ ഫസ്റ്റ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ട് മെറ്റീരിയൽ മാത്രം കൊടുത്തിട്ടെങ്കിൽ. ഇഫ് ദർ ഇസ് ഓൺലി ടു മെറ്റീരിയൽസ് ഗിവൺ എ ആൻഡ് ബി, ദ ഓൺലി ഇക്വേഷൻ വിൽ ബി ടു ടു പൈ എൽ ഇൻ്റു ടെമ്പറേച്ചർ എന്താ മാറും? ടി വൺ മൈനസ് ടി ടു ഓ ടി വൺ മൈനസ് ടി ത്രീയോ മാറും അല്ലേ? ടി വൺ മൈനസ് ടി ത്രീ ആയിരിക്കും, കാരണം രണ്ടിനും ഇന്റർഫേസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും. രണ്ട് മെറ്റീരിയൽ നടുക്ക് ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, ടി വൺ ടി ടു ടി ത്രീ, രണ്ട് മെറ്റീരിയൽ മാത്രമല്ലെങ്കിൽ ടി വൺ മൈനസ് ടി ത്രീ, റൈറ്റ്? സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ദി ഹീറ്റ് കണ്ടീഷൻ ഇക്വേഷൻ ഫോർ കോമ്പോസിറ്റ് സിലിണ്ടർ. ഡെറിവേഷൻ സിമ്പിൾ അല്ലേ? ഒരു സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ പോരെ. സോ ഐ എം ഷോയിങ് യു ഇക്വേഷൻ ഇൻ ഡാറ്റ ഡാറ്റ ബുക്കിലെ എന്താണ് കാണിച്ചിരിക്കുന്നത്, കാണിച്ചു. ഇപ്പോൾ ഡാറ്റ ബുക്ക്, ഡാറ്റ ബുക്ക് ദിസ് ഇസ് ദ ഫിഗർ വൺ ഡയമെൻഷൻ ഡിസ്റ്റൻസ് ഫോർ, ദിസ് ഇസ് ഫോർ ഹോളോ സിലിണ്ടർ, റൈറ്റ്? ദിസ് ഇസ് ഫോർ ഹോളോ സിലിണ്ടർ, നമ്മൾ പഠിച്ചു. ആർ ഇക്വൽ ടു വൺ ബൈ ടു പൈ കെ, റൈറ്റ്? ഫോർ കോമ്പോസിറ്റ് സിലിണ്ടർ, കോമ്പോസിറ്റ് സിലിണ്ടർ ഫിഗർ ഒക്കെ കൃത്യമായിട്ട്, ഡെറിവേഷൻ ഒക്കെ ചോദിച്ചാൽ ഫിഗർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? കെ വൺ കെ ടു കെ ത്രീ, ഇഫ് ദർ ഇസ് ത്രീ മെറ്റീരിയൽ, ഹിയർ ഇറ്റ് ഈസ് ഫോർ ത്രീ മെറ്റീരിയൽ, മൂന്ന് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ കെ വൺ കെ ടു കെ ത്രീ, ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ, ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ, റൈറ്റ്? അങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ. വാട്ട് ഇറ്റ് ഈസ് ഇക്വേഷൻ ഈസ് യു ഈക്വൽ ടു ദിസ് ഇക്വേഷൻ, ദ ആർ ഈക്വൽ ടു ടി എച്ച് എഫ് മൈനസ് യു സി എഫ് ഡെൽറ്റ ടി, ആൻഡ് ആർ ഈക്വൽ ടു വൺ ദിസ് ഐഡിയൽ ഇക്വേഷൻ ഡിവൈഡ് ബൈ ടു പൈ അല്ലേ? വൺ ബൈ ടു പൈ എൽ ഇൻറ്റു ഗിവൺ ആർ വാല്യൂ വൺ ബൈ ടു പൈ എൽ ഇൻറ്റു ദാറ്റ് വൺ ബൈ എച്ച് ഐ ഇൻറ്റു ആർ വൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ഇക്വേഷൻ എച്ച് എച്ച് എഫ് ഇൻറ്റു ആർ വൺ പ്ലസ് എൽ എൻ ആർ ടു ബൈ ആർ വൺ ഡിവൈഡ് ബൈ കെ വൺ പ്ലസ് എൽ എൻ ആർ ത്രീ ആർ ടു ബൈ കെ, അങ്ങനെ സെയിം ഇക്വേഷൻ അല്ലേ? സെയിം ഇക്വേഷൻ എൽ എൻ ആർ ടു ആർ വൺ ഈസ് ഗോയിങ് അപ്പേർഡ് ആൻഡ് എൽ എൻ ആർ ടു ആർ വൺ ബൈ കെ വൺ ഈസ് കെ എ, ആൻഡ് എൽ എൻ ആർ ത്രീ ബൈ ആർ ടു ബൈ കെ ടു ദറ്റ് ഇസ് കെ ബി, അങ്ങനെ പോവാം. അങ്ങനെ എത്രയും എത്ര മെറ്റീരിയൽ ഉണ്ടോ അത്രയും ദൂരം നിൽക്കുക നമ്മൾ ആ ഇക്വേഷൻ കൊണ്ടുപോവാം, റൈറ്റ്? സോ ഇഫ് ദർ ഇസ് എ കോൺവെക്ഷൻ ലെയർ ഔട്ട് സൈഡ്, കൺവെക്ഷൻ ലെയർ ഉണ്ടെങ്കിൽ വൺ ബൈ എച്ച് എഫ് ഇൻറ്റു എച്ച് സി എഫ് ഇൻറ്റു ആർ ഫോർ. ഇൻസൈഡും ഔട്ട്സൈഡും ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ദ ഇക്വേഷൻ ഈസ് കമ്മിങ് ഫ്രം വൺ ബൈ എച്ച് എഫ് ഇൻറ്റു എച്ച് ഹോട്ട് ഫ്ലൂയിഡ്, എച്ച് ഹോട്ട് ഫ്ലൂയിഡ് ഇൻറ്റു ആർ വൺ, ആൻഡ് എൻഡിങ് ഈസ് വൺ ബൈ എച്ച് കോൾഡ് ഫ്ലൂയിഡ് ഇൻറ്റു ആർ ഫോർ. ഇവിടെ എ ബി എന്ന് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇൻസൈഡ് എ ആൻഡ് ഔട്ട് സൈഡ് ബി. സോ ഇറ്റ് ഈസ് വൺ ബൈ എച്ച് ഐ വൺ ആർ വൺ പ്ലസ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ യു ഇക്വൽ ഡെൽറ്റ ടി ബൈ ആർ ആണ് ഇക്വേഷൻ ഫോർ എനി പ്രോബ്ലം. യു ഇക്വൽ ഡെൽറ്റ ടി ബൈ ആർ, ആൻഡ് ഡെൽറ്റ ടി, വാട്ട് ഇസ് ഡെൽറ്റ ടി? ദ ഇൻസൈഡ് ടെമ്പറേച്ചർ മൈനസ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഇൻസൈഡ് ടെമ്പറേച്ചർ എന്താണ് ഡിവൈഡ് മൈനസ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ്, ആൻഡ് ഡിവൈഡ് ബൈ ആർ വാല്യൂ ഇക്വൽ ടു ആറിന് ഓരോ മെറ്റീരിയലും ഓരോ ഇക്വേഷനും. ഫോർ പ്ലെയിൻ ബോൾ വി സ്റ്റഡിയുടെ ഇക്വേഷൻ, ഫോർ കോമ്പസിറ്റ് ബോൾ വി സ്റ്റഡി ഇക്വേഷൻ, ഫോർ ഹോളോ സിലിണ്ടർ വി സ്റ്റഡി ഇക്വേഷൻ, ആൻഡ് ഫോർ കോമ്പസിലിണ്ടർ വി സ്റ്റഡി ഇക്വേഷൻ. അത് നാലും ഡാറ്റ ബുക്കിലുണ്ട്. സോ ഡാറ്റ ബുക്ക് നോക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം എത്ര സിമ്പിളാവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡാറ്റ ബുക്ക് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, എത്രയും ഇമ്പോർട്ടൻ ഡാറ്റ ബുക്ക് വാങ്ങിയാൽ അത് വെച്ച് പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തലേന്ന്, റൈറ്റ്? സോ പ്ലീസ് ബൈ ഡാറ്റ ബുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. ഡാറ്റ ബുക്ക് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു റൈറ്റ് എക്സാമിനേഷൻ. ഓക്കെ, ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ കോമ്പസ് സിലിണ്ടർ. ഇങ്ങനെ അങ്ങനെ നമുക്ക് പ്രോബ്ലം നോക്കാം, റൈറ്റ്? ഈ ക്യാൻ റൈറ്റ് എ പ്രോബ്ലം. സോ പ്ലീസ് ടേക്ക് എ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് പ്രോബ്ലം. സോ പ്ലീസ് ടേക്ക് എ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ്
this problem. या नोटबुक निर्णय चेजिए षोट नोट तैयार या तीयरी इन हॉलो सिलिंडर कोम सिलिंडर तीयरी सपेस अलग डेरिवेशन सपेस ओपन हेडिंग हीट कंडक्शन थ्रू कॉम्पोसिट सिलिंडर हीट कंडक्शन थ्रू हॉलो एंड कॉम्पोसिट सिलिंडर हीट कंडक्शन थ्रू हॉलो एंड कॉम्पोसिट सिलिंडर दैट इज हेडिंग एंड राइट द इक्वेशन राइट द क्वेश्चन A steel pipe with 50 mm outer diameter, OD is outer diameter. ID is inside diameter and OD is outside diameter. So a steel pipe with 50 mm outer diameter, outside diameter is covered with a 6.4 mm asbestos insulation. A steel pipe with 50 mm outside diameter is covered with a 6.4 mm asbestos insulation. 6.4 mm asbestos insulation. And the K value would be K equal to 0.166 watt per meter Kelvin. Right. And followed by a 25 mm layer of fiberglass insulation. And followed by a 25 mm layer of fiberglass insulation. Question the figure title agatto. Question paper il. Ningal aare figure thirunnu vechittu vaa. Figure ningal swayam varakkanda. Idu engane varakkanda njan kaanichu. A steel pipe with 50 mm diameter is covered with a 6.4 mm asbestos insulation. Followed by a 25 mm layer of fiberglass insulation. And a fiberglass insulation K value is K equal to 0.0485 watt per meter Kelvin. K equal to 0.0485 watt per meter Kelvin. Full stop. The pipe wall temperature is 390 K Kelvin. The pipe wall temperature. Steel pipe in aana. Pipe wall temperature is 393 Kelvin. And the outside insulation temperature is 311 Kelvin. Outside temperature 311. Calculate the interface temperature between the asbestos and fiberglass. Calculate the interface temperature between the asbestos and fiberglass. And Q value kandupidikkan and the question thannirikkunnathu. Endu kandupidikkanam? Doubts the interface temperature kandupidikkan. Appo namakkonnu varachu nokka figure engane varunnathu. The figure inganeyanu veruka. Adu engane varunnathu njan varachu kaanichu. Right. Ningal question kettikku njan aadyam varakkunnathu. Figure varachu vekka. Endu given data vechu vekka. Figure varakkanda enganeyanu? First, a steel pipe 50 mm outside diameter ennu parayunnu. Steel pipe 50 mm outer diameter then diameter 50 mm one r1 adana r1 is 50 divided by 2 25 so it is given as r1 equal to 50 by 2 25 mm is equal to 0.025 meter r1 varacho inde kodutana varacho r1 equal to 50 by 2 25 mm right question vach okay is covered with a 6.4 mm asbestos insulation is covered with idine cover cheyyunnathu 6.4 mm thickness ulla asbestos insulation adine diameter alla nirikkunnathu adinte radius alla nirikkunnathu what is given as oru material r 6.4 mm ulla material aanu cover cheyyirikkunnathu appo outside oru material cover cheyyunnathu that is oru material cover cheyyunu 6.4 mm idu vrithikku varakkattu 6.4 mm aanu adinte thickness ennu parayunnu appo thickness aanu 6.4 mm alle thickness is 6.4 mm asbestos ana cover irikkunu so the away r2 what is the given value of r2 this radius plus this 6.4 alle adalle total radius r2 radius that is r2 equal to 2.25 mm diameter ullile diameter radius 25 50 mm radius diameter aanu radius 25 mm 25 plus 6.4 mm right then thickness 6.4 mm ana cover irikkunu so total value of r2 equal to 25 mm plus 6.4 25 mm plus 6.4 that is 31.4 mm is 31.4 mm is given as 0.0314 meter is shown here r2 appo ni direct ait inga r2 varan theranamilla idu pole thoru list cheyodana pradeeshika a steel pipe is cover cover cheyirikkunu cover cheyirikkunu nu parayna adine mole undavunu so question vachu okay
ബോഡി ഇസ് കവർഡ് 6.4 ആസ്പെക്ട് ഓഫ് ഇൻസുലേഷൻ, അതിൻ്റെ കെ വാല്യൂ വന്നിട്ടുണ്ട്, അതിൻ്റെ കെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കെ വാല്യൂ കെ എ ഇത് സ്റ്റീൽ പൈപ്പാണ്, ഇതൊരു മെറ്റീരിയൽ, ഇത് ഓട്ടയല്ല. അപ്പോൾ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ 25 mm ലെയർ ഓഫ് ഫൈബർ ഗ്ലാസ് ഇൻസുലേഷൻ, അതിനൊരു ലെയർ കൂടി എക്സ്ട്രാ. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ ഒരു ലെയർ കൂടി, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ അറ്റ് ഈസ് ഫോളോഡ് ബൈ എ 25 mm ലെയർ ഓഫ് ഫൈബർ ഗ്ലാസ്, 25 mm ലെയർ ഓഫ്, ഇതിൻ്റെ തിക്നെസ് 25 mm ലെയർ ഓഫ് ഫൈബർ ഗ്ലാസ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇതിൻ്റെ ആർ ത്രീ വാല്യൂ? ആർ ത്രീ വാല്യൂ, വാട്ട് ഈസ് ആർ ത്രീ വാല്യൂ? വാട്ട് ഈസ് ആർ ത്രീ വാല്യൂ? 31.4 mm പ്ലസ് 25 അല്ലേ, ഇത്ര 24 mm ആണ് ഉള്ളത്. 31.4 mm പ്ലസ് 25 mm, റൈറ്റ്? അതാണ് ആർ ത്രീ വാല്യൂ. ഓക്കെ, അപ്പോൾ ആർ ത്രീ വാല്യൂ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നു? ആർ ടു പ്ലസ് 25, ആർ ടു പ്ലസ് 25, ആർ ത്രീ വെച്ചാണ് 31.4 പ്ലസ് ദാറ്റ് തിക്നെസ് 25. ടു ദാറ്റ് ഈസ് 56.4 mm. That is given as 0.0564 meter. Okay, ഇപ്പോൾ ഫിഗർ മറിച്ചു, ഗിവൺ ഡാറ്റ നമ്മൾ എഴുതി വെച്ചു, അതിൻ്റെ കെ വാല്യൂ വന്നിട്ടുണ്ടല്ലോ, ഫൈബർ ഇൻസുലേഷൻ കെ വാല്യൂ. സോ കെ വാല്യൂ ഓഫ് കെ ബി, കെ ബി ആണ് വന്നിട്ടുള്ളത്, കെ ബി സെക്കൻഡ് ഇൻസുലേഷൻ്റെ കെ വാല്യൂ ഈസ് 0.0485 വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഓക്കെ, ദ പൈപ്പ് വാൾ ടെമ്പറേച്ചർ ഈസ്, ദ പൈപ്പ് വാൾ ടെമ്പറേച്ചർ, പൈപ്പ് വാൾ ടെമ്പറേച്ചർ, ഇതാണ് പൈപ്പ്, ഇൻസൈഡ് പൈപ്പാണ്, പൈപ്പിൻ്റെ വാൾ ടെമ്പറേച്ചർ അല്ലേ, ഈ ടെമ്പറേച്ചർ അല്ലേ, ടി വൺ. ടി വൺ എത്രയാണ്? 393 കെൽവിൻ, 393 കെൽവിൻ. അപ്പോൾ അകത്ത് അപ്പോൾ ഇതും നടക്കും, കൺവെക്ഷനും ഫ്ലൂയിഡും ഒന്നുമില്ല. ഓക്കെ, ടി വൺ ഈസ് 393 കെൽവിൻ. ആൻഡ് ഔട്ട്സൈഡ് ഇൻസുലേഷൻ ടെമ്പറേച്ചർ, ഇൻസുലേഷൻ്റെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ലാസ്റ്റ് വൺ, ടി ത്രീ ഈസ് 311 കെൽവിൻ, 311 കെൽവിൻ, റൈറ്റ്? സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ ഗിവൺ ഡാറ്റ മുഴുവൻ നമ്മൾ ഉപയോഗിച്ചു, ഫിഗറും വരച്ചു, റൈറ്റ്? ഫിഗർ നമ്മൾ വരച്ചതിനെ നോക്കിയേ, ഇവിടെ നോക്കിയേ, സ്റ്റീൽ പൈപ്പ് ആണ് ഫസ്റ്റ് വൺ. സ്റ്റീൽ പൈപ്പ് എഴുതി വെക്കണം കേട്ടോ, പേര് എഴുതി വെച്ചാൽ മാർക്കുണ്ട്. സ്റ്റീൽ പൈപ്പ് ഫസ്റ്റ് വൺ ഇസ് സ്റ്റീൽ പൈപ്പ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൈബർ ഗ്ലാസ്, തേർഡ് വൺ ഈസ് ആസ്പെറ്റോസ്, അല്ലെങ്കിൽ സെക്കൻഡ് വൺ ആസ്പെറ്റോസ് അല്ലേ, സെക്കൻഡ് വൺ ആസ്പെറ്റോസ്, തേർഡ് വൺ ഈസ് ഫൈബർ ഗ്ലാസ്, തേർഡ് വൺ ഈസ് ഫൈബർ ഗ്ലാസ്. ആർ വൺ, ആർ ടു, ആർ ആർ ത്രീ, ആൻഡ് ടി വൺ, ടി ടു, ടി ത്രീ. ഓക്കെ, വാല്യൂ എഴുതി വെച്ചു. സോ വി ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കുന്നത്? ടി ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടത്, ടി ത്രീ ആണ് കണ്ടുപിടിക്കും, റൈറ്റ്? സോറി, ടി ടു, ഇൻ്റർഫേസ് ടെമ്പറേച്ചർ അല്ലേ, ടി ടു ആണ് കണ്ടുപിടിക്കുന്നത്, ടി ടു. നമുക്കറിയാം ഇൻ്റർഫേസ് ടെമ്പറേച്ചർ ഞാൻ കണ്ടുപിടിക്കുന്നു, ടോട്ടൽ വാല്യൂ ഓഫ് ക്യൂ ഈസ് ഇക്വേറ്റഡ് ടു എവറി ലെയർ, ഒന്നാമത്തെ ലെയർ ക്യൂ വൺ, ക്യൂ വൺ ഇക്വൽ ടു സെക്കൻഡ് ക്യൂ ടു, ഈ ലെയറും ഈ ലെയറും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ടുവിൻ്റെ വാല്യൂ കിട്ടുക. സോ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ അറിയില്ല, ദ ക്യൂ വാല്യൂ ഈസ് മിസ്സിംഗ്, ദ അൺനോൺ വാല്യൂ ക്യൂ ഈസ് മിസ്സിംഗ്, ക്യൂ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ഫൈൻഡ് ദ ക്യൂ വാല്യൂ, ഫസ്റ്റ് ക്യൂ വാല്യൂ കണ്ടുപിടിക്കണം, റൈറ്റ്? സോ വി നോ ദാറ്റ്, വി നോ ദാറ്റ്, വി നോ ദാറ്റ് ക്യൂ വാല്യൂ, ക്യൂ ഈസ് ഇക്വൽ ടു, വാട്ട് ഈസ് ദ ക്യൂ വാല്യൂ ഫോർ ടോട്ടൽ, ടോട്ടൽ, ടോട്ടൽ സിസ്റ്റം? ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ക്യൂ വാല്യൂ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ്, ഡെൽറ്റ ടി ബൈ ആർ അല്ലേ, ഡെൽറ്റ ടി ബൈ ആർ, റൈറ്റ്? സോ ഡെൽറ്റ ടി, വാട്ട് ഈസ് ഡെൽറ്റ ടി? ടി വൺ മൈനസ് ടി ത്രീ, ടി വൺ മൈനസ് ടി ത്രീ ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് ഓ ഫസ്റ്റ് വൺ പ്ലസ് ആർ ടി എച്ച് ഒ സെക്കൻഡ് വൺ അല്ലേ. ഇതിനെങ്ങനെ പേരലൊന്നും വരാനില്ല, സീരീസ് മാത്രം വരാണ്. ആർ ടി എച്ച് വൺ പ്ലസ് ആർ ടി എച്ച് ത്രീ, ആർ ടി എച്ച് ടു സെക്കൻഡ് ലെയർ, റൈറ്റ്? അപ്പോൾ വാട്ട് ഈസ് ആർ ടി എച്ച് വാല്യൂ? ദാറ്റ് ഈസ് 2πL കോൺസ്റ്റൻ്റ് ആണ്, രണ്ടിലും 2πL ഉണ്ടാവും ഇവിടെ, അത് പുറത്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ആർ ടി എച്ച് വാല്യൂ എൽ എൻ ആർ ടു ബൈ ആർ വൺ ഡിവൈഡ് ബൈ കെ എൽ എൻ ആർ ടു ആർ വൺ ഡിവൈഡ് ബൈ കെ എ ഹോൾ ഡിവൈഡ് ബൈ 2πL ഉണ്ട്, ഹോൾ ഡിവൈഡ് ബൈ 2πL ഉണ്ടാവും, 1/2πL അല്ലേ. ക്വസ്റ്റ്യൻ എടുത്ത് നോക്ക്, സോറി, ഇതല്ല ഇക്വേഷൻ, എല്ലാം ആർ ക്യൂ വാല്യൂ ബൈ 2πkL, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ പൈ പുറത്തെടുക്കാൻ ഇങ്ങോട്ടേക്ക് വേണം, 2πkL പുറത്തെടുത്തു, കെ അവിടെയുണ്ട്. സോ കെ വാല്യൂ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽ, അപ്പോൾ കെ വാല്യൂ അവിടെ വെച്ചിട്ട് 2πkL പുറത്തേക്കെടുത്തു, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് ആർ വൺ വാല്യൂ ഈസ് എൽ എൻ ആർ ടു ബൈ ആർ വൺ ബൈ കെ എ പ്ലസ് സെക്കൻഡ് എൽ എൻ ആർ ത്രീ ബൈ ആർ ടു ഡിവൈഡ് ബൈ കെ ബി. സംശയം ഉണ്ടല്ലോ, നോ ഡൗട്ട്. ജസ്റ്റ് സോൾവ് ദി ഇക്വേഷൻ. എല്ലിൻ്റെ വാല്യൂ തന്നിട്ടില്ല, ലെങ്ത്
and q is not given. So take as unity. So you can write the equation as q by L. You can cancel the L, either consider as one, L equal to 1, or you can take q by L value. Q by L is equal to cancel, right? So the value of T1 is known, T3 is known, R2 value is known, R1 value is known, R3 value is known, R2 value is also known, KA value is known, KB value is known. Every value is known. Every value is known. Right? The every value is known. Right? So please take the calculator and calculate the value. Don't copy it by looking to the screen. Just take the calculator and please calculate the value. That is 2 pi into 393 minus 311, that is T1 minus T3, and a log, natural logarithm ln, R2 by R1, R2 is known, R1 is known, ln meter ln, plus divided by KA is given, plus ln R3 by R2, also KB value is given, right? All values are given. So we can calculate the Q by L value or Q value. L is constant or taken as unity. 2 pi, 2 into 3.14, and after that, after several calculation, we will get the value. Please calculate the value. I will give you some much time to do the solve the equation. So the value here got, it is 38.31 watt per meter. In the calculator, the good one. No. 38.31, some decimal point will be changed because of the value 0.0314, right? So nearest value 38.31 is given here. You can reach up to a near value. Okay, so the total Q value is the total Q value, right? So total Q value is 38.31 watt per meter. Okay, so Q value depot, we can equate Q equal to Q of first layer plus equal to, sorry, Q of first layer equal to Q of second layer. We have the equate now, until T2, right? Until T2. So take first one. Q equal to first one of an equation. First one equation, Q value is 2 pi Q by L. So taken Q to pi L and Q pi L into T1 minus T2 divided by ln R2 by R1 divided by KA, right? It is the Q value of first one. That is T1 minus delta T by R. 1 by 2 pi L into ln R2 by R1. Ln 1 by 2 pi L into KA into ln R2 by R1 RTH value. So equation in the angle, Q value is 2 pi L into T1 minus T2 by ln R2 by R1 K1. It will unknown I value mathematical and outlook. The only unknown value here it is T2. So the question is to find the value of T2. We first find the value of Q and thus equate the Q value of different layers because of this composition center. So please find out the T value, T2 value, the interface temperature T2. Right? Q is equating 2 pi into 393 minus T2 log ln R2 by R1 divided by KA. The whole value is given. The only value you want to know is T2. That is fine. Simple and low. Right? Just finish it. Okay? You know the equation and you know the values, so please finish it. I'm taking attendance. Okay. Advait. Advait. Okay, Akshay. Advait. Sir. Ajay Krishna.
प्रसन्न सर, अखिल के, प्रसन्न सर, प्रसन्न अक्षय कृष्णा, सर, अक्षय कृष्णा टी, अक्षय कृष्णा टी, प्रसन्न सर, अमरनाथ पी, प्रसन्न सर, क्लिंट फ्रेडरिक, प्रसन्न सर, जिजित सुरेश, प्रसन्न, गोकुल गंगाधर, गोकुल, गोकुल इज एब्सेंट, ओके, जिष्णु दिलीप, जोएल टॉम, जुनेद एपी, जुनेद, जुनेद ओके, मिनोश के, मोहम्मद सिनान, प्रेजेंट सर, निकेत मोहनन, निकेत, प्रणव के, गोकुल കണ്ണൂരാണോ? ഗോകുൽ ഗംഗാധരൻ, ഹലോ സാർ, പ്രണവ്, പ്രണവൻ, ഋത്വിക് എം, ശരത് കെ വി, ശ്രീനാഥ് കെ, സീരാഗ് പി വി, സാർ ഓൺ ഇറ്റ് റൈഡ് ഉണ്ടായിരുന്നു, ചാർജർ പോയതാ. ശരി, സുലഭ പി, പ്രസന്റ് സാർ, യുദുൽ കൃഷ്ണ കെ, പ്രസന്റ് സാർ, യുദുൽ ഹരീഷ്, പ്രസന്റ് സാർ, അരുൺ രാജ്, പ്രസന്റ് സാർ, വിഷ്ണു കെ വി, പ്രസന്റ് സാർ, വിഷ്ണു സജീവൻ, പ്രസന്റ് സാർ, നീരജ് കെ, പ്രസന്റ് സാർ, റനീഷ് കെ, റനീഷ്, റനീഷ് ആബ്സെന്റ്, ഓക്കേ, ആബ്സെന്റ്. വൈശാഖ് സി, വൈശാഖ്, ഓക്കെ, ഗൂഗിൾ മുരളീധരൻ, ഓക്കെ. അപ്പോ റൈറ്റ്.